അപ്പം നമ്മൾക്കിന്ന് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള എക്സ്പെഷ്യലി നമ്മളെ കിറ്റ്സന് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഫ്രഞ്ച് ഫ്രൈസ് എല്ലാ പിള്ളേർക്കും ഒരുപോലെ ഇഷ്ടമാണ് അതുപോലെ വലിയ ആൾക്കാർക്കും ഇഷ്ടമാണ് അത് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് നമുക്ക് നോക്കാം അധികം ചേരുവകളൊന്നുമില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഓക്കേ അങ്ങനെ നോക്കാം നമുക്ക് ഹായ് വെൽക്കം ടു ജിഷാസ് പാൻട്രി അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ഫിംഗർ ചിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് അതിന് വേണ്ടത് പൊട്ടറ്റോ ആണ് ഇതേ രീതിയിൽ രണ്ട് ഭാഗത്തും കട്ട് ചെയ്തിട്ട് നേർങ്ങനെ കട്ട് ചെയ്ത ശേഷം ഒരു തിക്കായിട്ട് ഒരു പീസ് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം എല്ലാവർക്കും അറിയുന്നതൊക്കെ തന്നെയായിരിക്കും ഇത് എന്നാലും ഇതേപോലെ ചെയ്ത് നോക്കുക കഴിവിൻ്റെ പരമാവധി വലിയ ഉരുളക്കിഴങ്ങ് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം സൈഡിൽ വരുന്ന കഷ്ണം വന്നിട്ട് പീസസ് നമ്മൾ വന്നിട്ട് വേസ്റ്റ് ആക്കണ്ട ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് എല്ലാം ഫ്രൈ ചെയ്ത ശേഷം ലാസ്റ്റത്തെ എണ്ണയിൽ അതും വറുത്ത് കുരിയിട്ട് ഇതുപോലെ കഴിക്കുക കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പം നമുക്കിത് ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതിനെ നമ്മൾ പച്ച വെള്ളത്തിൽ ഇട്ട് വെക്കണം രണ്ട് പ്രാവശ്യം വാഷ് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കണം അതിൻ്റെ സ്റ്റാർച്ച് പോവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഓക്കെ ഞാനിപ്പോൾ രണ്ട് വെള്ളത്തിൽ കഴുകിയ ശേഷം പിന്നെയും തിരിച്ചൊരു വെള്ളത്തിൽ ഇട്ടിട്ട് ഇപ്പോൾ ഗ്യാസിൽ വന്നിട്ട് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് ഈ ചൂടുവെള്ളത്തിലേക്ക് ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഈ ഈ ഇതിന് ആവശ്യമുള്ള ഇട്ടിട്ട് അതിലേക്ക് വന്നിട്ട് തിള വരുന്നതിനെ കണ്ടെത്താനും നമുക്കിതിലേക്ക് ഇടാം എന്നിട്ട് മേലെ ഈ ഒരു വൈറ്റ് കളർ പത വരുന്ന ആ ഒരു സമയത്ത് സ്റ്റേജിൽ നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനെ വന്നിട്ട് നമ്മൾ തിരിച്ചും പച്ചവെള്ളം

ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടത് ഇപ്പം ഞാൻ രണ്ടാമത്തെ ഇതിലേക്ക് എടുത്ത് അതൊരു തിളവരുന്ന സമയത്ത് തിരിച്ചും ഞാൻ ഒരു ഫിൽട്ടർ ചെയ്തിട്ട് ഇതിനെ മൊത്തം മാറ്റിയിട്ടുണ്ട് ഇപ്പം പൊട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും പൊട്ടി കണ്ടോ അപ്പോൾ അതിൻ്റെ അർത്ഥം നന്നായിട്ട് വന്നിട്ട് ഇത് പാകമായിട്ടുണ്ട് എന്നാണ് ആദ്യം നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിട്ട് എടുക്കുന്ന സമയത്ത് അത് വന്നിട്ട് ഒന്ന് വാടി ഉള്ളൂ രണ്ടാമതും നമ്മൾ പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് തിരിച്ചും ചൂടുവെള്ളത്തിൽ ഇടുന്ന സമയത്താണ് അത് പാകത്തിന് വെന്ത് കിട്ടുന്നത് അതിനുശേഷം തിരിച്ചും നല്ലോണം വാഷ് ഔട്ട് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈറത്തുണിയിൽ നന്നായിട്ട് വന്നിട്ട് ആറാൻ വെക്കുക ആറിയ ശേഷം ഓരോന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വലിയ പ്രോസസ്സിംഗ് ഒന്നുമല്ല വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ആദ്യത്തെ വെള്ളത്തിൽ മാത്രം ഉപ്പിട്ടാൽ മതി രണ്ടാമത്തെ വെള്ളത്തിൽ നമ്മൾ ഇടുന്ന സമയത്ത് ഉപ്പിടേണ്ട ആവശ്യമില്ല അതിൽ തന്നെ ഉപ്പ് പിടിക്കും ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം വറത്ത് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് വറത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ കോരിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് രണ്ടാമത്തെ ബാച്ച് ഇട്ടിട്ട് വറുത്ത് എടുക്കുക അതിനുശേഷം എല്ലാം വറുത്ത് വെച്ച ശേഷം അതിൻ്റെ അടുത്ത് നിന്ന് തിരിച്ചും വന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് വന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എഴുപത്തഞ്ച് ശതമാനം ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോ തിരിച്ചും എടുത്ത് വറക്കുക അങ്ങേരാണ് നമുക്കായി ഈ കറക്റ്റ് വന്നിട്ട് ക്രിസ്പി കിട്ടുക ഇതാണ് ഇതിൻ്റെ മെയിനായ പ്രോസസ്സിങ് എല്ലാം മൊത്തമായിട്ട് ഒരുമിച്ച് വറുത്ത് എടുക്കാൻ പാടില്ല അങ്ങനെ വറുക്കുമ്പോൾ എന്താകുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടും പക്ഷേങ്കിൽ ആ ഒരു ക്രിസ്പിനെസ് മാലെ ക്രിസ്പി ആയിട്ട് ഉള്ളിൽ വന്നിട്ട് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ആദ്യം വറുത്ത് കോരുക ഒരു എഴുപത്തിഞ്ച് ശതമാനം അതിന് ശേഷം വന്നിട്ട് അതേ എണ്ണയിൽ തന്നെ നമ്മൾ ആ ഒരു വിധം ആറിയ ശേഷം അതിനെ തിരിച്ചും ഫ്രൈ ചെയ്യുക അങ്ങനെ രണ്ടാമത്തെ ഫ്രൈ ചെയ്യുന്ന സമയത്താണ് കറക്റ്റ് ഫിംഗ് ഫിംഗർ ചിപ്സിൻ്റെ ആ ഒരു എന്താ ഇത് കിട്ടുക നമുക്ക് കൺസിസ്റ്റൻസി കിട്ടുക എന്നിട്ട് നമുക്ക് ചൂടോടെ വന്നിട്ട് പിള്ളേർക്ക് വന്നിട്ട് സെർവ് ചെയ്യുക ചില പിള്ളേർ വന്നിട്ട് സോസ് കൂട്ടി കഴിക്കും ചില പിള്ളേർ ചുമ്മാ കഴിക്കും പിന്നെ മയോണീസ് വെച്ച് കഴിക്കുന്നവരുണ്ട് ഞാനിപ്പോൾ ഇവിടെ മയോണീസ് വെച്ചിട്ടാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള ഫിംഗർ ചിപ്സ് കഴിക്കുക പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം വെറുതെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് പ്രിസർവേറ്റീവ് ഒക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോഗ്യത്തിനും നല്ലതല്ല അതിനേക്കാൾ നമുക്ക് വന്നിട്ട് വീട്ടിലെന്നും ആണ് പൊട്ടറ്റോ ഏത് സീസണിലും അവൈലബിൾ ആയ ഒരു സാധനമാണ് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അതിനുശേഷം ഇപ്പോൾ വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിപ്പം അതിനുശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ റെഡ് ചില്ലി ഫ്ലേക്സ് റെഡ് ചില്ലി പൊടിച്ചത് ആണ് പിന്നെ കുറച്ച് കാശ്മീരി മുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ട് വന്നിട്ട് ഇനി ഇതിൽ സോൾട്ടൊന്നും ചേർക്കണ്ട കറക്റ്റായിട്ടുണ്ട് കൺസിസ്റ്റൻസി ഒക്കെ എന്നിട്ട് നന്നായിട്ട് വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ കയ്യിൽ തന്നെ എടുത്താൽ അതിൻ്റെ ഇതിൽ തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കിയിട്ട് ഇതാക്കുകയാണ് ഇതിപ്പം വന്നിട്ട് കറക്റ്റ് പാകമായി ഞാനിപ്പോൾ ഇത് ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഫോട്ടോസൊക്കെ എടുക്കേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് മയോണീസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം പിള്ളേർ വന്നിട്ട് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കുന്ന പിള്ളേരും ഉണ്ട് ഓക്കെ അപ്പം ഞാനിവിടെ നിന്ന് ഇത് റെഡിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ കാണുമ്പം വിചാരിക്കും ഒരുപാട് ഇതാണ് പണിയാണിത് ആ ഒരു ഇതിൽ നമുക്ക് ടേസ്റ്റിൽ കിട്ടത്തില്ല വീട്ടിൽ ചെയ്യുമ്പോൾ എന്നൊക്കെ പലരും വിചാരിക്കും പക്ഷേ ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കൂ ഞാൻ പറഞ്ഞ രീതിയിൽ അതേ ടേസ്റ്റും അതേ എല്ലാം ഒരേപോലെ ആ ക്രിസ്പിനെസ്സും ഒക്കെ നമുക്ക് കിട്ടും അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ മക്കളാണ് വന്നിട്ട് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് അതുകൊണ്ട് വന്നിട്ട് ഒന്നും കിട്ടുന്നില്ല ഓരോരോ എത്രയും വന്നിട്ട് എടുത്തെടുത്തിട്ട് പോയിട്ട് കഴിക്കുകയാണ് അടിപൊളി ടേസ്റ്റാണ് പ്രത്യേകിച്ചിട്ടൊന്നും പറയാനില്ല ഓക്കെ അപ്പം എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക അതേപോലെ തന്നെ എൻ്റെ മറ്റുള്ള വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമാൻ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴാണ് എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും ഓക്കെ അപ്പം ഇനി എത്രയും പെട്ടെന്ന് അടുത്ത ഒരു പുതിയ ഡിഷു ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പം താങ്ക്